നമസ്കാരം ഒന്നര പതിറ്റാണ്ട് നീണ്ട കഠിന പ്രയത്നത്തിന് ശേഷമാണ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുന്നത് പിണറായിസം സ്സം എന്ന് മറുനാടന് പേരിടുകയും ഇന്ന് പൊതുസമൂഹം ഏറ്റെടുക്കുകയും ചെയ്ത ഒരു തത്വശാസ്ത്രമായിരുന്നു ആധികാരത്തിൻ്റെ അടിത്തറ അത് ജനങ്ങൾ സ്വീകരിച്ചു എന്നതിന് തെളിവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അപ്രതീക്ഷിതമായ വൻ ഭൂരിപക്ഷം അപ്രതീക്ഷിതം എന്ന് പറയാൻ കാരണം മുൻ വർഷത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തുമെന്ന് സി പി ഐ എം പോലും കണക്കുകൂട്ടിയിരുന്നില്ല പിണറായി വിജയൻ വീഴുമെന്നും അങ്ങനെയെങ്കിൽ പാർട്ടിയെ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നും കരുതിയിരുന്ന മുതിർന്ന നേതാക്കൾ കണ്ണൂരിൽ പോലും ഉണ്ടായിരുന്നു പിണറായി പാർട്ടി സെക്രട്ടറി ആകുന്നതുവരെ സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വലുത് പാർട്ടിയായിരുന്നു വ്യക്തിയായിരുന്നില്ല ഇ എം എസ് അടക്കമുള്ള ഒരു നേതാവിനും സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടക്കൂടിന് പുറത്തേക്ക് സഞ്ചരിക്കാൻ സാധിച്ചില്ല സി പി എമ്മിലെ ഏറ്റവും കരുത്തനായിരുന്ന എം വി രാഘവൻ കെ ആർ ഗൗരിയമ്മ തുടങ്ങിയവരൊക്കെ അടിപതർ വീണത് പാർട്ടിയുടെ ഇരുമ്പ് ചട്ടക്കൂടിൻ്റെ കരുത്തിലായിരുന്നു എന്നാൽ ആ ചട്ടക്കൂടിനെ അതിജീവിച്ചുകൊണ്ട് പാർട്ടി എന്നാൽ പിണറായി ആയി മാറിയത് ഒന്നര പതിറ്റാണ്ട് നീണ്ട പരിശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടാം തവണ അധികാരത്തിലെത്തിയതോടെ പിണറായി പാർട്ടിയെ പിടിമുറുക്കുക മാത്രമല്ല പാർട്ടിയെ വിഴുങ്ങുക തന്നെ ചെയ്തു പിന്നെയെല്ലാം തന്നിഷ്ടപ്രകാരമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ മന്ത്രിമാരായി വന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ താൻ പറയുന്നത് അക്ഷരം പ്രതി കേൾക്കുന്ന പപ്പറ്റുകൾ മാത്രമായിരുന്നു മന്ത്രിമാർ പോലീസിനെ തൻ്റെ പരിചാരകരും തൻ്റെ വൈര്യനിര്യാതന ബുദ്ധിയും അവസാനിപ്പിക്കുന്നതിനുള്ള ഉപകരണങ്ങളുമാക്കി മാറ്റിയതായിരുന്നു പിണറായി ചെയ്ത ഏറ്റവും വലിയ ചതി സ്വജനപക്ഷപാതം ധാർഷ്ട്യം അഴിമതി എന്നിവ പിണറായിയുടെ രണ്ടാം ഭരണത്തിൻ്റെ മുഖമുദ്രയായി മാറി ഏക ചത്രാധിപതിയായി പിണറായി വാണപ്പോൾ ജനങ്ങൾ ആദ്യം തിരിച്ചടി കൊടുത്തത് തൃക്കാക്കരയിലായിരുന്നു തൃക്കാക്കര യു ഡി എഫിന്റെ മണ്ഡലമാണ് പക്ഷേ എൽ ഡി എഫിന് ആത്മവിശ്വാസമായിരുന്നു നൂറ എന്ന മാജിക് അക്ഷരം കാട്ടി മയക്കാം എന്നത് ജയിക്കാൻ സാധിച്ചില്ലെങ്കിലും യു ഡി എഫിന് ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ചാൽ പിണറായി സത്തിന്റെ സമഗ്രാധിപത്യം തുടരുന്നു എന്നതിന്റെ സൂചകമായി മാറുമായിരുന്നു പക്ഷേ തൃക്കാക്കരയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷത്തെ തോൽപ്പിച്ച് പിണറായിസത്തിന്റെ ആദ്യത്തെ കൊമ്പു വെട്ടുകയായിരുന്നു തൃക്കാക്കരക്കാർ പിന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല പക്ഷേ ഉപതെരഞ്ഞെടുപ്പിന് സമാനമെന്ന് പറയാവുന്ന ഒരു തെരഞ്ഞെടുപ്പിലെ ഫലമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് പാർട്ടി ഗ്രാമങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മട്ടന്നൂർ എന്ന കണ്ണൂരിലെ ഒരു നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം കണ്ണൂരിലെ പലയിടങ്ങളിലും സി പി എമ്മിന് എതിരാളികൾ പോലുമില്ല കണ്ണൂർ നഗരത്തിലും മലയോര പ്രദേശങ്ങളിലും മാത്രമാണ് യു ഡി എഫിന്റെ സ്വാധീനമുള്ളത് അതുകൊണ്ടാണ് ഇരിക്കൂരിലും പേരാവൂരിലും കണ്ണൂരിലും മാത്രം യു ഡി എഫ് ജയിക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണയായി കണ്ണൂരും അവർക്ക് നഷ്ടപ്പെട്ടു മലയോര പ്രദേശങ്ങളായി ഇരിക്കൂരിലും പേരാവൂരിലും മാത്രമായി യു ഡി എഫിന്റെ സാന്നിധ്യം ആന്തൂരടക്കമുള്ള പല നഗരസഭകളിലും പഞ്ചായത്തുകളിലും യു ഡി എഫിനോ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയെപ്പോലും മത്സരിപ്പിക്കാൻ സാധ്യമല്ല അത്ര ഏകപക്ഷീയമാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് പാർട്ടി സമഗ്രാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പ്രതീകങ്ങളിലൊന്നായ മട്ടന്നൂരിൽ സി പി എമ്മിനെ ഞെട്ടിച്ചിരിക്കുകയാണ് യു ഡി എഫ് കഴിഞ്ഞ തവണ മട്ടന്നൂർ നഗരസഭയിൽ ഏഴേഴിടത്തും മാത്രം ജയിച്ച യു ഡി എഫ് ഇക്കുറി പതിനഞ്ചിടത്താണ് ജയിച്ചത് എൽ ഡി എഫ് അധികാരത്തിലെത്തിയത് കേവലം ഇരുപത്തിയൊന്ന് സീറ്റുകൾക്ക് ആകെയുള്ള മുപ്പത്തഞ്ച് സീറ്റുകളിൽ ഇരുപത്തിയൊന്ന് എൽ ഡി എഫ് നേടുമ്പോൾ അതിൽ പത്തൊൻപതും സി പി എമ്മിനാണ് ഒന്ന് സി പി ഐക്കും ഒന്ന് ഐ എൻ എല്ലിനും പതിനാലിടത്താണ് യു ഡി എഫ് ജയിച്ചത് ഒമ്പതിടത്ത് കോൺഗ്രസും അഞ്ചിടത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇരുപത്തഞ്ചു കൊല്ലത്തെ മട്ടന്നൂർ നഗരസഭയുടെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും യു ഡി എഫിന് അധികാരത്തിലെത്താൻ സാധിച്ചിട്ടില്ല ഇക്കുറിയും എൽ ഡി എഫിന് തന്നെയാണ് ഭരണം പക്ഷേ എൽ ഡി എഫിന്റെ ഇരുപത്തൊന്നിനു മുൻപിൽ കട്ടയ്ക്ക് നിൽക്കാൻ യു ഡി എഫിന്റെ പതിനാലിന് സാധിക്കുമ്പോൾ കണ്ണൂരിലെ സി പി എമ്മിന്റെ അടിവേരുകൾ തന്നെ ഇളകുന്നു എന്നതിൻ്റെ സൂചകമാകുന്നു മത്സരിക്കാൻ എതിരാളികൾ പോലുമില്ലാത്ത ഒരു നഗരസഭയിൽ പതിനാലിടത്ത് ജയിക്കാൻ കഴിയുക എന്ന് വെച്ചാൽ സി പി എമ്മിന് വിറയ്ക്കാൻ ഏറെയുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം തൃക്കാക്കരയിലെ ഒറ്റപ്പെട്ട പ്രതിഭാസമല്ല കേരളത്തിൽ തന്നെ പിണറായിസത്തിന്റെ അടിവേര് ഇളകി തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സന്ദേശമായി മാറുന്നു ഈ നഗരസഭാ തെരഞ്ഞെടുപ്പ് കണ്ണൂരിലെ സി പി എമ്മുകാർക്ക് പോലും പിണറായിസത്തെ ദഹിക്കാറായിരിക്കുന്നു പാർട്ടിയിലും സർക്കാരിലും പോലീസിലുമൊക്കെ സാധാരണ പാർട്ടി നേതാക്കൾക്ക് പങ്കൊന്നുമില്ല എൽ ഡി എഫ് കൺവീനർ എന്ന പദവിയിൽ മറ്റൊരു നിവൃത്തിയുമില്ലാതെ ഇരുത്തിയിട്ടുണ്ടെങ്കിലും ഇ പി ജയരാജൻ എന്ന മുതിർന്ന നേതാവിന് പോലും ശബ്ദമില്ലാതായിരിക്കുന്നു കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള പി ജയരാജനെ കണ്ണൂരിൽ നിന്നും നാടുകടത്തി തിരുവനന്തപുരത്തെ ശോഭനാ ജോർജ് എന്ന വിമത കോൺഗ്രസുകാരിക്ക് കൊടുത്ത ഒരു ചെറിയ പദവി കൊടുത്തിരുത്തിയിരിക്കുന്നു എനിക്ക് താൽപ്പര്യമില്ല എന്നെ ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനായി കണ്ണൂരിൽ ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞിട്ട് നിഷ്കരുണം തള്ളിക്കളഞ്ഞു പിണറായി വിജയൻ കണ്ണൂരിൽ പി ജയരാജന്റെ സാന്നിധ്യം അതൃപ്തി ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു പ്രസക്തിയും ഇല്ലാത്ത പദവി കൊടുത്ത് തിരുവനന്തപുരത്തേക്ക് നാട് കടത്തി കണ്ണൂരിന്റെ ചരിത്രത്തിൽ പാർട്ടി അണികൾക്കൊപ്പം നിന്നു വളർന്ന പാർട്ടിക്കാരുടെ ദാരിദ്ര്യവും ദുഃഖവും സംഘർഷവും പങ്കിട്ട സാധാരണക്കാരിൽ സാധാരണക്കാരനായ കമ്മ്യൂണിസം അല്ലാതെ മറ്റൊരു ചിന്തയും ഇല്ലാത്ത പി ജയരാജനെ ഒറ്റപ്പെടുത്തി മൂലക്കിരുത്തിയത് ഒറ്റപ്പെട്ട സംഭവമല്ല പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനോ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനോ പോലും ശബ്ദമില്ലാതായിരിക്കുന്നു അത്രമാത്രം പിണറായിസം അവിടെ പൂണ്ടുവിളയാടുകയാണ് എന്നാൽ സാധാരണ പ്രവർത്തകർക്ക് മനസ്സിലായി പിണറായിസമല്ല കമ്മ്യൂണിസം ഞങ്ങളുടെ സഖാക്കൾ രക്തസാക്ഷികളാവുന്നത് ഞങ്ങൾ ജീവൻ കൊടുത്തത് പാർട്ടിക്ക് വേണ്ടിയാണ് പിണറായിക്ക് വേണ്ടിയല്ല സ്വർണ കള്ളക്കടത്തുകാരും സ്വർണ്ണ പിടിച്ചുപറിക്കാരുമൊക്കെ പിണറായിസ്റ്റുകളായി മാറിയപ്പോൾ മുൻപന്തിയിലെത്തുമ്പോൾ പാർട്ടിക്ക് വേണ്ടി ജീവത്യാഗം സഹിച്ചവർ ചവറ്റുകൊട്ടയിൽ എറിയപ്പെടുന്ന ദാരുണമായ കാലം ദാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും സ്വജനപക്ഷപാതത്തിന്റെയും മേച്ചിൽ പുറങ്ങളിലൂടെ പിണറായിസ്റ്റുകൾ തേരോട്ടം നടത്തുമ്പോൾ യഥാർത്ഥ പാർട്ടിക്കാർ രക്തസാക്ഷികളും പട്ടിണിപ്പാവങ്ങളുമായി ജീവിക്കുന്ന അവസ്ഥ പാർട്ടിക്കാർക്കും ബോധ്യമായിരിക്കുന്നു ഇത് കമ്മ്യൂണിസം അല്ല പിണറായിസമാണെന്ന് എന്നാൽ അവർക്കാർക്കും ശബ്ദമില്ല ശബ്ദിച്ചാൽ അവരുടെ നാക്കു പിഴുതെറിയാൻ കണ്ണൂരിൽ സംവിധാനമുണ്ട് അതിൻ്റെയൊക്കെ പ്രതിഫലനമാണ് നിശബ്ദമായ ഈ യു വിജയം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിണറായിസ്റ്റുകൾ ബോധപൂർവം ഒപ്പം നിർത്തിയ ന്യൂനപക്ഷ വോട്ടുകൾ പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ കൈമോശം വരുന്നു എന്ന് തന്നെയാണ് പിണറായിസത്തിൻ്റെ അടിത്തറ വർഗീയ വോട്ടുകളായിരുന്നു നുണ പറഞ്ഞു ഇല്ലാത്ത ഭീതി ഉണ്ടാക്കിയും അവർ മുസ്ലിം വോട്ട് സ്വന്തമാക്കി മോദിയും അമിത്ഷായും സംഘപരിവാറുമാണ് നിങ്ങളുടെ ശത്രു അതുകൊണ്ട് അവരെ തോൽപ്പിക്കാൻ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കൂ കോൺഗ്രസിന് അതിന് കരുത്തില്ല എന്ന് പിണറായിസ്റ്റുകൾ പറഞ്ഞപ്പോൾ പാവപ്പെട്ട മുസ്ലിമുകൾ പോയി അവർ ലീഗിനെ പോലും തള്ളിപ്പറഞ്ഞ് കൂട്ടത്തോടെ സി പി എമ്മിലേക്ക് ചേക്കേറി ആ നഷ്ടപ്പെട്ട മുസ്ലിം വോട്ടുകൾ യു ഡി എഫ് തിരിച്ചു പിടിച്ചിരിക്കുന്നു കെ സുധാകരൻ എന്ന ഒറ്റയാൽ കണ്ണൂരിന്റെ ഹൃദയത്തിലൂടെ തേരോട്ടം നടത്തി ഇരട്ടച്ചങ്കല്ല മുച്ചു തന്നെയാണ് താനെന്ന് തെളിയിച്ച് നഷ്ടപ്പെട്ടു പോയ ന്യൂനപക്ഷ വോട്ടുകൾ തിരിച്ചു പിടിച്ചിരിക്കുന്നു തെക്ക് ക്രൈസ്തവ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ യു ഡി എഫിന് ഒരു പരിധി വരെ സാധിച്ചെങ്കിൽ വടക്ക് മുസ്ലിം വോട്ടുകളും തിരിച്ചു പിടിച്ചിരിക്കുന്നു മുസ്ലിം ലീഗിൽ വിശ്വാസം നഷ്ടപ്പെട്ട് പിണറായിയെ തേടിപ്പോയ മുസ്ലിം വോട്ടർമാർ തിരിച്ചു വന്നിരിക്കുന്നു പിണറായിസത്തിൻ്റെ അടിവേരു തന്നെയാണ് ഒരു നഗരസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചുകൊണ്ട് പൊതുജനങ്ങൾ മാന്തിയെടുത്തിരിക്കുന്നത് ഇവിടെ ഏറ്റവും വലിയ നാണക്കേട് ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ഒൻപതിടത്തെ രണ്ടാമതെത്തിയ ബി ജെ പിക്ക് ഇക്കുറി നാലിടത്ത് മാത്രമാണ് അത് സാധിച്ചത് കേന്ദ്രത്തിൽ മോദി ഭരിക്കുന്നു എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ബി ജെ പി കീഴോട്ട് പോകുന്നത് ഒരു ഉത്തരമേയുള്ളൂ സംസ്ഥാന നേതൃത്വത്തിൻ്റെ പരാജയം കൊടുക്കൽ വാങ്ങലുകളിൽ മാത്രം തൃപ്തിയടഞ്ഞ് പിണറായിസത്തിന് ഓശാന പാടി സ്വന്തക്കാർക്കും ഒക്കെ മാത്രം എന്തെങ്കിലുമൊക്കെ നേടിക്കൊടുക്കുന്ന കച്ചവടക്കാരായി സംസ്ഥാന ബി ജെ പി നേതൃത്വം മാറിയപ്പോൾ അണികൾ നിരാശയോടെ കൈവിടുന്നു എന്നതിൻ്റെ തെളിവായി മാറുന്നു മട്ടന്നൂർ തെരഞ്ഞെടുപ്പ് അത് സുധാകരനിലൂടെ സതീശനിലൂടെ യു ഡി എഫ് നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരിച്ചു പിടിച്ചിരിക്കുന്നു പിണറായിയെ മാത്രം ഉയർത്തിക്കാട്ടിയാൽ ജയിക്കാം എന്നുള്ള അന്ധവിശ്വാസം സി പി എമ്മിനും നഷ്ടമായിരിക്കുന്നു തൃക്കാക്കരയുടെ ബാക്കി പത്രമാണ് മട്ടന്നൂർ കേരള ചരിത്രത്തിൽ ഇന്നേ വരെ ആരും നേടിയിട്ടില്ലാത്ത ഭൂരിപക്ഷത്തിലായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ കെ ശൈലജ ടീച്ചർ ജയിച്ചത് ആലത്തൂരിൽ സി പി എമ്മിന്റെ സി ചന്ദ്രൻ നാൽപ്പത്തി ഏഴായിരത്തി എഴുപത്തിയൊന്ന് വോട്ടുകൾ ഭൂരിപക്ഷം നേടി കേരള ചരിത്രത്തിലെ റെക്കോർഡ് സ്ഥാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അറുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാക്കി ഉയർത്തി ശൈലജ ടീച്ചർ റെക്കോർഡിടുകയായിരുന്നു അതെ പിണറായി വിജയനോ ഉമ്മൻചാണ്ടിക്കോ വി ഡി സതീശനോ കേരളത്തിലെ മറ്റേതെങ്കിലും നേതാവിനോ സാധിക്കാത്ത വിജയം ശൈലജ ടീച്ചർ നേടിയെടുത്തത് ഇതേ മട്ടന്നൂരിലായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ആകെ നേടിയതിന്റെ ഇരട്ടി വോട്ടുകൾ ഭൂരിപക്ഷമായി നേടിയെന്ന് ഓർക്കണം അതേ മട്ടന്നൂരിലാണ് കഷ്ടി കേവല ഭൂരിപക്ഷത്തോടെ സി പി എം അധികാരം നിലനിർത്തിയത് കൃത്യമായ താക്കീതാണ് കൃത്യമായ മുന്നറിയിപ്പാണ് പിണറായി സത്തിന്റെ ധാർഷ്ട്യത്തിനെതിരെ വർഗീയ പ്രീണനത്തിനെതിരെ സ്വജനപക്ഷപാതത്തിനെതിരെ സാധാരണക്കാരുടെ വേദന മനസ്സിലാക്കാതെ സ്വന്തക്കാർക്ക് മാത്രം എല്ലാം വീതി കൊടുക്കുന്നതിനെതിരെയുള്ള കൃത്യമായ താക്കീതാണ് മട്ടന്നൂർ നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് ഫലം